മനുഷ്യന്റെ ചിന്താധാരയുടെ പ്രയാണം പരിശോധിച്ചാൽ രണ്ട് ഇഴകളെ വേർതിരിച്ചെടുക്കാനാകും. സുബ്സ്പെച്ചിയെ തെമ്പോറിസ്, കാലത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണുക. സുബ്സ്പെച്ചിയെ ഐതെർണിതാത്തിസ്, നിത്യതയുടെ കണ്ണുകളിലൂടെ നോക്കിക്കാണുക. ഏത് മേഖലയിലും ഈ രണ്ട് രീതികളും നമുക്ക് അവലംബിക്കാം. സാധാരണഗതിയിൽ മനുഷ്യവേദനകളും നീതിമാന്റെ സഹനവും നാം അഭിമുഖീകരിക്കുമ്പോൾ ഇത് ലോകദുഃഖം മാത്രമാണ്, അതായത് കാലത്തിന്റെ കണ്ണുകളിൽ മാത്രമാണ്, നിത്യജീവിതത്തിൽ ഇതെല്ലാം ശരിയാകും, അതായത് നിത്യതയുടെ കണ്ണുകളിൽ എന്ന് ആശ്വസിപ്പിക്കാറുണ്ടല്ലോ. പലപ്പോഴും നമുക്ക് അപരന്റെ വേദനകളിൽ പങ്കുചേരാനും അവനെ തുണയ്ക്കാനും താല്പര്യമോ ശക്തിയോ ഇല്ലാത്തതുകൊണ്ടാകാം അങ്ങനെ ദൈവത്തെ രംഗപ്രവേശം ചെയ്യിക്കുന്നത്. മനുഷ്യന്റെ വേദനകളുടെ നേരെ കണ്ണടച്ചുകൊണ്ട്, അവയെ തമസ്കരിച്ചുകൊണ്ട്, തൂത്തുവാരി കാർപ്പറ്റിനടിയിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നമുക്ക് ദൈവിക ഭംഗിയെക്കുറിച്ച് സംസാരിക്കാനാവില്ല. നിങ്ങളോട് സ്കെയിൽ ഉപയോഗിക്കാതെ ഒരു നേർവര വരയ്ക്കാൻ പറഞ്ഞാൽ ആ വരയ്ക്ക് അത്യാവശ്യം വളവും തിരിവും ഉണ്ടാകും, സ്വാഭാവികം. അടുത്തു നിന്ന് നോക്കിയാൽ തന്നെ അത് വ്യക്തമാകും. അകലെ നിന്ന് നോക്കിയാൽ അത് നേർരേഖ പോലെ തോന്നിയേക്കാമെങ്കിലും ഇങ്ങനെ സൗന്ദര്യാത്മകമായ ഒരു അകലം പലരിൽ നിന്നും പാലിച്ചാണ് നാം ജീവിക്കുന്നത്. തൊട്ടാൽ പൊള്ളുന്നവരുടെ ഏഴയലത്ത് പോലും നാം പോകില്ല. ദൈവത്തെപ്പോലും അബ്സല്യൂട്ട്, പരമമായ അപരൻ എന്നാണ് നാം വിഭാവനം ചെയ്യുന്നതും എല്ലാറ്റിൽ നിന്നും അകന്നു നിൽക്കുന്നവനെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്നാൽ നമ്മുടെ ദൈവം നമ്മുടെ വക്രതകളും വളവും പിരിവും അടുത്തുനിന്ന് കണ്ട് കണ്ണീർ അടുത്തുനിന്ന് ഒപ്പിയെടുക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്ന് നാം സുവിശേഷത്തിൽ ധ്യാനിക്കും പോലെ മത്തായി 11:28-30 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും നാഥന്റെ അടുത്തേക്ക് വരട്ടെ, അവനെ അനുകരിക്കട്ടെ, അവന്റെ ഹൃദയശാന്തതയും എളിമയും തന്നെ അവൻ തരുന്ന ലഘുവും മധുരതരവുമായ നുഖം വഹിക്കട്ടെ. നമ്മളോടൊപ്പം തന്നെ തന്നെ കലപ്പയിലും നുഖത്തിലും പൂട്ടുന്നവനായിട്ടാണ് നാഥൻ തന്നെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും. ഒരേ നുഖം വഹിക്കുന്നവൻ, സുസൂഗോസ് എന്ന ഈ തിരുവചന സങ്കല്പം നാം മുൻപ് പലയാവർത്തി ധ്യാനിച്ചിട്ടുണ്ട്. നമ്മുടെ കിതപ്പുകൾ, ശ്വാസമുട്ടലുകൾ എല്ലാം ഒരിക്കലും കിതപ്പറിയാത്ത ദൈവത്തിന് മനസ്സിലാകും. ഏശയ്യ 40:25-31 നമ്മോട് ഇന്ന് പറയുന്നു, ദൈവം കിതപ്പറിയാത്തവനാണ്, അചഞ്ചലനാണെന്നാണ് അർത്ഥം, മാറ്റമില്ലാത്ത സ്നേഹത്തിന്റെ നിലയ്ക്കാത്ത ധാര. എന്നിട്ടും അവൻ കിതക്കുന്നവരെയും കുഴയുന്നവരെയും സ്നേഹക്കുറവുള്ളവരെയും സമൃദ്ധി കൊണ്ട് പുനരുദ്ധരിക്കുന്നു. അങ്ങകലെ അകന്നു നിന്നുകൊണ്ട് എല്ലാം ശരിയായി എന്ന് പറയുന്ന സൗന്ദര്യബോധമല്ല ഇത്, നമ്മുടെ അഴുക്കും പൊടിയും തൊടാൻ മടിക്കാത്ത കാരുണ്യമാണ്. കഴിഞ്ഞ ഞായറാഴ്ചയും ഏശയ്യയുടെ ഈ അധ്യായം തന്നെയായിരുന്നല്ലോ നാം വായിച്ചു കടന്നു വന്നത്. സൃഷ്ടിയുടെ നീരുറവയിൽ നിന്ന് സമൃദ്ധമായി കോരിക്കുടിച്ചുകൊണ്ട് സൃഷ്ടാവായ ദൈവത്തിന്റെ രക്ഷാകര ശക്തിയെ ധ്യാനിക്കുന്ന നിരവധി വിശുദ്ധ ഗ്രന്ഥകാരന്മാരെ, കവികളെ നാം തിരുവചനത്തിൽ കണ്ടെത്തും. ഏശയ്യയുടെ ഈ പാഠഭാഗവും അങ്ങനെ തന്നെയാണ്. പരിത്യക്തന്റെ വിലാപവും ദൈവത്തിന്റെ കാരുണ്യവും പരിത്യക്തനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവം മുഴക്കുന്ന വിജയ വിളംബരവും ഇവിടെ നാം കേൾക്കും. സങ്കീർത്തനം 102 സങ്കീർത്തനം 104 സ്വരമാണത്ര ഇവിടെ. ഇന്നാകട്ടെ നമുക്ക് സങ്കീർത്തനം 103. 102, 103, 104 എന്നീ സങ്കീർത്തനങ്ങൾ ഒരുമിച്ച് വായിച്ചാൽ അവ ആശയപരമായി ഒന്നിന്റെ തുടർച്ചയാണ് മറ്റൊന്ന് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സങ്കീർത്തനം 103 ആരംഭിക്കുന്നത് തന്നെ എന്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സങ്കീർത്തനം 102 ഉന്നയിച്ച പൊള്ളുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തുടങ്ങുകയാണ് ഇവിടെ. ആത്മാവ് നെഫേഷ്, ഒരുവന്റെ സമ്പൂർണതയുടെ പര്യായമാണത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നെഫേഷ്, കഴിഞ്ഞ ദിവസം നാം കണ്ട റൂഹ എന്നതൊക്കെ സമാന പദങ്ങളാണ്. ജീവശ്വാസം, ആത്മാവ് എന്നൊക്കെയാണ് അവയുടെ അർത്ഥം. ഏശയ്യ 40 ആരംഭം ധ്യാനിച്ചപ്പോൾ ഞായറാഴ്ച നാം കണ്ടിരുന്നല്ലോ ദൈവം തരുന്ന സമാശ്വാസം, നഖാം, ദൈവത്തിന്റെ നിശ്വാസമായ റൂഹ തന്നെയാണെന്ന്. ഈ ആത്മാവാണ് എന്റെ അന്തരംഗത്തെ, നെഫേഷിനെ സ്തുതികളാൽ നിറയ്ക്കുന്നത്. ദൈവനാമത്തിന്റെ പുകഴ്ചയാണ് അത് നിറയെ. ദൈവനാമം എന്നാൽ അവിടുത്തെ മഹനീയതകൾ, പെർഫെക്ഷൻസും അവന്റെ രക്ഷാകര ശക്തിയും അതിന് പറയുന്ന ചുരുക്കപ്പേരാണ്. ദൈവം സ്രഷ്ടാവും രക്ഷകനുമെന്നതിന്റെ രത്നചുരുക്കം തന്നെ. ആ വാക്കിൽ പ്രപഞ്ചവും കാലവും ഒതുങ്ങിപ്പോകുന്നു, സ്നേഹത്തിൽ പൊതിയപ്പെടുന്നു. സ്തുതിക്കുന്നതിന് പ്രത്യാശയുടെ ഒരു മാനം കൂടിയുണ്ട്, വരാനിരിക്കുന്ന മഹത്വത്തെ മുൻകൂട്ടി ആഘോഷിക്കാനുള്ള കഴിവ്. സങ്കീർത്തനം 103:6-5-19 വാക്യങ്ങൾ. കഴിഞ്ഞ ഞായറാഴ്ച നാം ധ്യാനിച്ചിരുന്ന 2 Petrus 3:13 ഇത് തന്നെയാണ് പറയാനുണ്ടായിരുന്നത്. ഈ ഭാഗത്ത് തന്നെയാണ് മനുഷ്യൻ വെറും വാടിക്കരിയുന്ന പുല്ലുപോലെയാണെന്ന് പറയുന്നതും. ശരിയാണ്, മനുഷ്യൻ കാലത്തിന്റെ കനിവിൽ ജീവിക്കുന്നവനെ പോലെയാണ്. അവനെ സ്വയം പുലരാനോ ദൈവത്തെ പുണരാനോ പരിമിതികളുണ്ട്. കഴിഞ്ഞ ദിവസം ഏശയ്യ 40 ആരംഭവും ഈ ആശങ്ക പങ്കുവച്ചിരുന്നു. ദൈവമേ, നിന്നെ സ്തുതിക്കാനും അചഞ്ചലമായ നിന്റെ സ്നേഹം ഉൾക്കൊള്ളാനും കാലഹസ്തത്തിൽ ഞെരിഞ്ഞമരുന്ന വയൽപുല്ലുപോലെ വാടുന്ന ഞങ്ങൾക്ക് എങ്ങനെ സാധിക്കും? ശരിയാണ്, നമുക്ക് തന്നെ അത് സാധിക്കില്ല.
എന്നാൽ ഇന്നലെ പരിശുദ്ധ കന്യകയെ ഗബ്രിയേൽ ദൂതൻ അറിയിച്ചതുപോലെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. ലൂക്കാ 1:37. അവിടെയാണ് ദൈവത്തിന്റെ അചഞ്ചലമായ മഹനീയതകൾ നമുക്ക് അകമ്പടി വരുന്നത്. കൃപ, ഹാനാൻ, കാരുണ്യം, റാഹാം, വിശ്വസ്ത സ്നേഹം, ഹെസെദ്. ഒന്ന് ഓർത്തു നോക്കിക്കേ, ദൈവസ്നേഹം വർണ്ണിക്കാൻ ഉപയോഗിക്കുന്ന വാക്ക് ഹെസെദ് എന്നത് എപ്പോഴും വിശ്വസ്തത എന്നൊരു വിശേഷണം കൂടി പേറുന്നു. ആ സ്നേഹം ഒരിക്കലും അവസാനിക്കില്ല. ദൈവകാരുണ്യത്തിന്റെ ഈ ഓർമ്മകളിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുകയാണ് സങ്കീർത്തനം 103. ദൈവം നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. സങ്കീർത്തനം 103:2. കഴിഞ്ഞ ദിവസം നാം പരിചയിച്ച കവി ഐറീൻ സിമ്മർമാനിന്റെ മറ്റൊരു കവിതയാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ എന്നത്. യോഹന്നാൻ 8:2-11 അതിന്റെ ആധാരം. വിറയാർന്ന് പരിക്കേറ്റ് ഉള്ളൊലഞ്ഞു നിൽക്കുന്ന അവളെ നോക്കിയപ്പോൾ നാഥന്റെ ഹൃദയം പ്രളയനീരണിഞ്ഞ മരുത്തടം പോലെ ആർദ്രമായി എന്ന് കവി പറയുന്നു. കമ്പാഷൻ ഫ്ലഡഡ് ഹിം ലൈക്ക് എ വാഡി ആഫ്റ്റർ റെയിൻ. ഒരു നിമിഷം നാഥൻ തന്റെ അമ്മയെ ഓർത്തു. ഒരു വിചിത്ര ഗർഭത്തിന്റെ ആശങ്കയിൽ അവൾ നിന്നു താൻ അബ്ബ എന്ന് വിളിക്കുന്ന ആ മഹാന്റെ അടുത്ത്. യൗസേ പിതാവ്, മൗനം മുദ്രയാക്കിയവൻ. അവളെ അപമാനത്തിന് വിട്ടുകൊടുക്കാതെ അവൻ ചേർത്തണച്ചു പിടിച്ചു. ഇന്നലെ 2021 എന്ന ആണ്ടിനെ വിശുദ്ധ യൗസേ പിതാവിന്റെ വർഷമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ പാത്രിസ് കോർദേ എന്നൊരു തിരുവെഴുത്ത് ഇറക്കിയിരുന്നു. പിതാവിന്റെ ഹൃദയത്തോടെ എന്നാണ് അർത്ഥം. യൗസേ പിതാവിന്റെ വിശ്വാസശീലവും കരതീർന്ന നീതിയും കരുണാർദ്രതയും ഈശോയ്ക്ക് വഴികാട്ടിയാകുന്നത് ഈ ലേഖനത്തിൽ വിവരിക്കുന്നുണ്ട്. മറു ചോദ്യങ്ങൾ ചോദിക്കാതെ തന്നെ ദൈവമേൽപ്പിക്കുന്ന എന്തും ഏറ്റുവാങ്ങുന്നവനായിട്ടാണ് വിശുദ്ധ യൗസേപ്പ് കാണപ്പെടുന്നത്. മറിയത്തെയും ഉണ്ണിയെയും സ്വീകരിച്ചപ്പോഴും അങ്ങനെ തന്നെ. പാപ്പ പറയുന്നു, എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവത്തിലുള്ള ആശ്രയമാണത്. റോമർ 8:28. വിശുദ്ധ അഗസ്റ്റിൻ അതിനോട് ചേർത്ത് വായിക്കും പോലെ, എല്ലാമെന്ന് പറയുമ്പോൾ നമ്മൾ തിന്മയെന്ന് കരുതുന്നവ പോലും നമുക്ക് ദൈവം നന്മയാക്കി മാറ്റും. അകന്നു നിന്ന് കൺകെട്ടിക്കൊണ്ടല്ല, അടുത്തുനിന്ന് മുറിവ് വെച്ച് കെട്ടിക്കൊണ്ടാണ് ദൈവം ഇത് സാധ്യമാക്കുന്നത്. ജീവിതത്തിന്റെ കരിനിഴൽ വീഴ്ചയിൽ ഇസ്രായേലിന്റെ കൂടെ നടന്ന ദൈവപിതാവിനെ പോലെ നാഥന്റെ ജീവിത വഴിയിൽ യൗസേപ്പ് എന്ന അപ്പൻ കൂടെ നടക്കുന്നു. ഇന്ന് നാം കേട്ട സങ്കീർത്തനം 103:13 ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ വ്യാഖ്യാനിക്കുന്നു, ദൈവപിതാവിന്റെ സ്നേഹാർദ്രത യൗസേ പിതാവിൽ ഈശോ അനുഭവിച്ചുവെന്ന്. അപ്പൻ മക്കളോടെന്ന പോലെ തന്റെ ഭക്തരോട് ദൈവം കരുണ കാണിക്കുന്നവനാണ്. യൗസേ പിതാവ് അവന് നൽകിയ വചനപാഠങ്ങളും ജീവിതപാഠങ്ങളുമാണിത്. അധ്വാനിച്ചും ഭാരം വഹിച്ചും തളരുന്നത് എങ്ങനെയെന്ന് അവൻ യൗസേ പിതാവിന്റെ പണിശാലയിൽ പഠിച്ചു. ദൈവത്തിന്റെ വിശ്രമം എന്തെന്ന് അവനോടൊപ്പം പ്രാർത്ഥിച്ചു പഠിച്ചു. ഇന്ന് നാം വായിച്ചു കേൾക്കുന്ന മത്തായി 11:29 ഈ ലേഖന ഭാഗത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ കുറിച്ചു, എന്നിൽ നിന്ന് പഠിക്കുക എന്ന് നാഥൻ പറയുന്നു. വിശുദ്ധരെല്ലാം ഇത് തന്നെയാണ് ഏറ്റുപറയുന്നത്, ഞങ്ങൾ ക്രിസ്തുവിനെ അനുകരിച്ചതുപോലെ നിങ്ങളും ഞങ്ങളെ അനുകരിക്കുക. 1 കൊരിന്ത്യർ 4:16. അതിനാൽ ദൈവപിതാവിന്റെ സ്നേഹഭാവം ജീവിച്ച് വിവരിക്കാൻ ദൈവം തന്റെ ഭവനത്തിന്റെ നാഥനായി നിയമിച്ച വിശുദ്ധ യൗസേ പിതാവിനോട് നമുക്കും പ്രാർത്ഥിക്കാം. കൃപകളിൽ അതിവിശിഷ്ടമായ ആ കൃപയ്ക്ക് വേണ്ടി മാനസാന്തരമെന്ന കൃപ തന്നെ.